ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലവടയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു നാല് മണിക്കൂർ മുന്നേ കടല വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കടല നന്നായിട്ട് കേക്ക് വൃത്തിയാക്കി ഇതിനകത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ് ഇനിയിപ്പം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഞാൻ രണ്ട് സവാളയും ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അധികം നല്ലോണം പേസ്റ്റായിട്ടൊന്നും അരക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതെല്ലാം മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കടലേയും ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ അരച്ചെടുക്കാൻ പോകുന്നത് വെള്ളം ചേർക്കാതെയാണ് അപ്പോൾ ഒരുപാട് നേരം അരച്ചെടുക്കണ്ട അപ്പോൾ ഈ കടല ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം അതിനകത്ത് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം അപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ ഓയിലും ചൂടായിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മാവ് ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് ആദ്യം തന്നെ നീന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പം കാണുന്ന അതേ ഒരു ഷേപ്പിലാണ് ഞാനിതിവിടെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്കിതിൻ്റെ മറുവശവും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിന്ന് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം ഇത് നമ്മൾ സാധാ വട ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് ശരിക്കും പരിപ്പ് പരിപ്പുവടനെ പോലെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്